ശ്രീ എം ആർ ഹരിഹരൻ സാർ. പ്രിയപ്പെട്ട ശ്രീലേഖ മാഡം, റിട്ടയർഡ് ഐ പി എസ്, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ മധു മുല്ലശ്ശേരി അവർഗൾ, ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ വി ടി രമ ടീച്ചർ, പാർട്ടിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതാവും സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ എം ആർ ഗോവൻ, അതോടൊപ്പം തന്നെ ശ്രീ നിരവധി വർഷം ഈ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന ശ്രീ തമ്പാനൂർ സതീഷ് അവർഗൾ, മറ്റ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സി ശിവൻകുട്ടി, നിരവധി നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവർക്കും നമസ്കാരം. മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഹരിഹരൻ സാറും ശ്രീലേഖ മാഡവും ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരല്ല. ശ്രീലേഖ മാഡം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചതേ ഉള്ളൂ. ഹരിഹരൻ സാറ് പൊതുസമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിൽക്കുമെന്നുള്ളതിലപ്പുറം ഡേ ടു ഡേ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളതല്ല. പക്ഷേ ഈ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതും ഉദ്ഘാടനം നടത്തിയതും ഹരിഹരൻ സാറും ശ്രീലേഖ മാഡവുമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് 2025 നടക്കുമ്പോൾ അതിന് മുന്നോടിയായി കേരളത്തിലെ വാർഡുകളിൽ ഒരു വിഭജനം നടത്തണമെന്ന LDF സർക്കാർ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ അങ്ങനെ തീരുമാനമെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ സംസ്ഥാനത്തിന് ഏറെക്കുറെ ഗുണങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്, വച്ചിട്ടുമുണ്ട്. 2010 ഇതിനു മുമ്പ് വാർഡ് വിഭജനം നടന്നത്. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. LDF സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് പാസാക്കി. ആ ബില്ല് പുറത്തു വന്നപ്പോൾ ഞങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കിയപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വാർഡ് വീതം ഒരു സ്ഥാപനത്തിൽ കൂട്ടണം എന്നുള്ളതാണ്. ആവശ്യമാണെങ്കിൽ 3 വരെ ഭാഗം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ആവശ്യം ഒരു വാർഡ് കൂട്ടുക. അപ്പൊ ഒരു വാർഡ് കൂട്ടുന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, അല്ല അപകടം മനസ്സിലായത്, ഒരു വാർഡ് കൂട്ടണമെങ്കിലും ശ്രീലേഖ മാഡം പറഞ്ഞതുപോലെ അല്ല കൂട്ടുന്നത്, അവിടെയുള്ള മുഴുവൻ വാർഡുകളും വിഭജിക്കാം. ഇതാണ് അവരുടെ തീരുമാനം. ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ വശം, രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM പ്രത്യേകിച്ച് LDF കേരളത്തിൽ ഏറ്റ തിരിച്ചടി മറികടക്കുവാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളുള്ളതിൽ 70 വാർഡുകളിലും ഒന്നാം സ്ഥാനത്ത് NDA BJP. ഒരു വാർഡിൽ മാത്രമാണ് CPM ലീഡ് ചെയ്തത്, കാട്ടായിക്കുളം വാർഡിൽ. ബാക്കി 29 വാർഡുകളിലും UDF ആണ് ലീഡ് ചെയ്തത്. അപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത് മറികടക്കുവാൻ വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന് അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഒരു ഭരണകൂടം ഒരു ജനതയെ ദ്രോഹിക്കുന്നതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രചരണ ജാഥയുമായി ഇറങ്ങിയിരിക്കുന്നത്. എന്റെ കയ്യിൽ ചില കടലാസുകളുണ്ടാവും. ഈ ജാഥയ്ക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്, പല മുദ്രാവാക്യങ്ങളുമുണ്ട്. പക്ഷേ പശ്ചിമബംഗാളിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും നിഗൂഢവുമായ തന്ത്രം സർക്കാർ ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ് ഈ ജാഥ. ഇവർ ഇറക്കിയ മാനദണ്ഡങ്ങളിൽ, അതായത് ഗൈഡിൽ പറഞ്ഞിരിക്കുന്നത്, 2011 നടന്ന സെൻസസ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് അറിയണം, പൊതുസമൂഹത്തിൽ അറിയിക്കണമെന്ന്. നമ്മളൊക്കെ തന്നെ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള നിഗൂഢതകളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 9,67,000 ജനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ താമസിക്കുന്നത്. 2024 കോർപ്പറേഷനിലെ രജിസ്റ്റർ അനുസരിച്ച് 4,17,000 വീടുകളുണ്ടെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അപ്പോൾ ആകെ ജനസംഖ്യയെ, ആകെ വീടുകളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കിട്ടുന്ന നമ്പറാണ് ഓരോ വാർഡിലുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ കണക്കുകൂട്ടിയപ്പോൾ, ഞാൻ ആ ഫോർമുലയിൽ കണക്കുന്നില്ല, അങ്ങനെ ഒരു ഫോർമുലയുണ്ട്, ആ ഫോർമുല അനുസരിച്ച് കണക്കുകൂട്ടിയപ്പോൾ ഒരു വാർഡിൽ 4,100 വീടുകളും 9,500 ജനങ്ങളും ഉണ്ടാകുന്ന തരത്തിലാണ് വിഭജിക്കേണ്ടത്. CPM ഈ ഫോർമുലയിലെത്തിയിട്ട് അവർ കൂലങ്കക്ഷമായി അവരുടെ സംസ്ഥാന നേതൃത്വം ചിന്തിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ കോർപ്പറേഷനിലുള്ള അനുസരിച്ച് വിഭജിച്ചാൽ കാര്യങ്ങൾ പന്തിയല്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിനെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ ഡെലിമിറ്റേഷനിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല,
ഞങ്ങൾ പരിശോധിച്ചു വർക്കര മുനിസിപ്പാലിറ്റി, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ നെയ്യാറ്റിക്കര മുനിസിപ്പാലിറ്റിയിലും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള നിരവധി പഞ്ചായത്തുകൾ, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കരകുളം ഗ്രാമപഞ്ചായത്ത്, വെമ്പായം ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഈ വ്യാജരേഖ ചമച്ചിട്ടുണ്ട്. ഈ ജാഥ ഈ ജില്ലയിലെമ്പാടും ഇന്ന് ആരംഭിച്ച് വരാൻ പോകുന്ന ഒരാഴ്ച യാത്ര ചെയ്യുകയാണ്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഒരു രേഖ സമർപ്പിക്കുകയാണ്. ഇത് വിവരാവകാശ നിയമമനുസരിച്ച് ഞങ്ങളുടെ കോർപ്പറേഷൻ കൌൺസിൽ പാർട്ടി എടുത്തതാണ്. വിവരാവകാശ നിയമമനുസരിച്ച് നിങ്ങൾക്കൊക്കെ ഇതിന്റെ കോപ്പി തരാം. ഇതനുസരിച്ച് അവർ ചെയ്തത് അവർക്ക് വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിഭജിച്ച് കൂടുതൽ വാർഡുകളാക്കിയാൽ സി പി എമ്മിന് ജയിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണണം നിങ്ങൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഷാജഹാൻ സാറിനെ കാണണം. ഈ രേഖയുടെ കോപ്പികൾ ഞങ്ങൾ തരാം. നിങ്ങൾ ഇതുമായിട്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ പോകണം, ചോദിക്കണം. കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കഴക്കൂട്ടം വാർഡിൽ 7388 വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, കഴക്കൂട്ടം വാർഡിലെ വോട്ടർപട്ടികയാണ് ഇരിക്കുന്നത്, ഇതിൽ 3000 താഴെ മാത്രം വീടുകളേ ഇതിലുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ പോയി? എവിടെന്നാ ബാക്കി 4000 വാർഡ് വീടുകൾ നിങ്ങൾക്ക് വന്നത്? അപ്പോൾ കഴക്കൂട്ടം വാർഡിൽ 3000 വീടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വോട്ടർപട്ടിക പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 7th March 2024 ഇറക്കിയ വോട്ടർപട്ടിക പ്രകാരം 3000 താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കുമ്പോൾ 4300 വീടുകൾ കൂടുതലായിട്ട് കാണിച്ചിട്ടാണ് കള്ളക്കണക്ക് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞില്ല. തൊട്ടടുത്ത വാർഡ് നമ്പർ 2 ചന്തവിള 7053 വീടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അവിടെ ഞങ്ങൾ എണ്ണി നോക്കി വോട്ടർപട്ടിക പ്രകാരം അവിടെ ഉള്ള വീടുകളുടെ എണ്ണവും 3500 താഴെ. 3 കാട്ടായിക്കോണം 5125 വീടുകളുണ്ടെന്നാണ് അവരുടെ കണക്ക്. 3000 വീടുകൾ പോലും ഇല്ല. ശ്രീകാര്യം 7657 വീടുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ശ്രീകാര്യം വാർഡിലെ വോട്ടർപട്ടികയുണ്ട്, മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം. അതിൽ ആകെ 2623 വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. 5000 വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിരിക്കുകയാണ്. ഇനി ചെറുവയ്ക്കൽ വാർഡ് ഞങ്ങളുടെ കൗൺസിലർ ഇവിടെ ഉണ്ട്, ബിന്ദു ഉണ്ട്. ആ വാർഡിലെ വോട്ടർപട്ടിക അനുസരിച്ച് 3268 വീടുകളെ വോട്ടർപട്ടിക പ്രകാരമുള്ളൂ. എന്നാൽ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ചെറുവയ്ക്കൽ വാർഡിൽ 7196 വീടുകൾ ഉണ്ടെന്നാണ്. സുഹൃത്തുക്കളെ, ബി ജെ പിയുടെ കൌൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ, അതായത് പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ, ഓരോ വാർഡുകളിലും ബൂത്ത് കണക്കിന് നമ്മുടെ പ്രവർത്തകർ വീടെണ്ണിയപ്പോഴേക്കും ഈ വോട്ടർപട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ചെറിയ ഒരു 100-200 വീട് ഒരു വാർഡിൽ കൂടുതൽ വരും. അപ്പോൾ ഞങ്ങൾ എണ്ണിയപ്പോഴേക്കും 100 വാർഡുള്ളതിൽ 80 വാർഡുകളിലെയും വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിട്ടാണ് ഇവർ ഈ വാർഡ് വിഭജനം നടത്തുന്നത്. ഞങ്ങൾ പറയുന്നു, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ വീടുകളുടെ എണ്ണം വ്യാജരേഖ ചമച്ച് ഇലക്ഷൻ കമ്മീഷനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ മുഴുവൻ രേഖകളിലും കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടി, വാർഡ് വിഭജനം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ വിചാരിച്ചു എല്ലാ തവണത്തെ പോലെയാണ്, പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ എങ്ങും പാർട്ടിയും പ്രവർത്തനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും ഞങ്ങൾ എണ്ണി. മാധ്യമപ്രവർത്തകർ ജനങ്ങളുടെ അടുത്ത് എത്തിക്കണം. ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി 100 വാർഡിനെയും കീറി മുറിക്കുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലുള്ള 4,17,000 വീടുകളുടെയും 1.5 കടകൾ ഉൾപ്പെടെ 600,000 കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റണം. ഇവിടെ താമസിക്കുന്ന 16,00,000 ജനങ്ങളുടെ ആധാർ കാർഡിലെ, പാസ്പോർട്ടിലെ, ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് പാസ്ബുക്കിലെ, അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ കാർഡ് എല്ലാത്തിലെയും ടി സി നമ്പർ മാറ്റണം. ഒരു പാസ്പോർട്ടിലെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി 1,800 മുതൽ 3,000 രൂപ വരെ ചെലവ് വരും. മാത്രവുമല്ല, 600,000 കെട്ടിടങ്ങളുടെ ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇനി വരാൻ പോകുന്ന 4-5 വർഷം രാവിലെ 10, ഒന്ന് അതേവരാരും സീറ്റ് കാണാറില്ല, രാവിലെ 10 മണി മുതൽ ഫീൽഡിലേക്കെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും. പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് വേണം പോവാ, അമ്മായിയപ്പന്റെ വീട്ടിൽ പോവാ, എവിടെ പോയാലും പറയും ഫീൽഡ് ഫീൽഡ്, ഞാൻ ടി സി എഴുതാൻ പോയി എന്ന് പറയും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ 6-7 വർഷം സീറ്റിൽ കാണുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 2026 പുതിയ സെൻസസ് ഡീറ്റെയിൽ വരികയാണ്. അപ്പോൾ കാലഹരണപ്പെട്ട ഒരു സെൻസസിന്റെ വെളിച്ചത്തിൽ, ഒരു സെൻസസ് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കള്ളക്കണക്ക്
കാർഡുകൾ ചമച്ചുകൊണ്ട് ഈ വാർഡ് വിഭജനം നടത്തുന്നതിന് വേണ്ടി നെയ്യ വർക്കല മുനിസിപ്പാലിറ്റി അവിടെ അവിടുത്തെ പ്രവർത്തകരുമായി ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഭരണം വ്യത്യാസത്തിൽ നിൽക്കുന്നത്. ഒരു സീറ്റ് കൂടി കിട്ടിയെങ്കിൽ ബി ജെ പി ഭരിച്ചതിന് ആറ് സീറ്റിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്. അവിടെ ഇതുപോലുള്ള രേഖ ചമച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് വർക്കലയിൽ അടുത്ത ദിവസം നെയ്യാറ്റിക്കര മുനിസിപ്പാലിറ്റി. അവിടെയൊക്കെ തന്നെ വാർഡുകൾ വിഭജിച്ചിരുന്നത് പ്രത്യേക സമുദായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊന്ന് പറയട്ടെ, ഏറ്റവും സാമൂഹ്യ ദ്രോഹം ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്തിരിക്കുന്നു ഇവർ. മുട്ടത്തറ വാർഡ്, ആ മുട്ടത്തറ വാർഡിൽ നിന്നും രണ്ട് ബൂത്തിനെ, മുട്ടത്തറ വാർഡ് ബി ജെ പി അടുത്ത് ഒരുപക്ഷെ ജയിച്ചുപോയെങ്കിലോ എന്ന് ഭയന്നിട്ട് രണ്ട് ബൂത്തിനെ എടുത്തിട്ട് അവർ ഭീമാപള്ളിയിലേക്ക് കയറ്റിയിരിക്കുന്നു. ഭീമാപള്ളിയിലെ പോലീസ് സ്റ്റേഷൻ, അവിടെയുള്ള നാല് ബൂത്തും മുട്ടത്തറയുള്ള രണ്ട് ബൂത്തും കൂടെ ആവുമ്പോൾ ഒരിക്കലും മുട്ടത്തറ ഭാഗത്ത് ബി ജെ പി ജയിക്കില്ലല്ലോ. ഭീമാപള്ളിയിലേക്ക് ചില പ്രത്യേക സംഘർഷ സാഹചര്യങ്ങളിൽ ബി ജെ പിയുടേക്ക് വോട്ട് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അശാസ്ത്രീയമായിട്ട് ഈ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ മാർസിസ്റ്റ് പാർട്ടിയോട് പറയുന്നു, ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ 3.5 കോടി ജനങ്ങളും താമസിക്കുന്ന വീടുകളുടെ ടി സി നമ്പർ മാറ്റേണ്ടി വരും. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും അഡ്രസ്സുകൾ, ആധാർ കാർഡുകൾ മാറ്റേണ്ടി വരും. നിങ്ങൾ എന്തിനിങ്ങനെ ഒരു ജനദ്രോഹം ചെയ്യുന്നു? സത്യത്തിൽ ഈ ജനദ്രോഹ നടപടിയിലൂടെ നിങ്ങൾക്ക് ഭരണം പിടിച്ചെടുക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ യാതൊരു